പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അതിന് കുറച്ച് ചക്കപ്പഴുത്ത കുറച്ച് പഴവും കൂടി, പാളയംകോടൻ പഴമാണ്, അതും കൂടി ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ശർക്കര ഇതുപോലെ ഒന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട്. വലിയ ഉണ്ട ശർക്കരയായിരുന്നു. കുറച്ച് അര ഗ്ലാസ് വെള്ളമോടെ ചുരുക്കിയതാണ്. പിന്നെ തേങ്ങ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ തിരുമിയതുണ്ട്, തിരുമിയെടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ അരിപ്പൊടി, ഇടിയപ്പത്തിന് വറുത്ത അരിപ്പൊടിയാണ്, അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ചക്ക പഴുത്തത് കൊണ്ട് മാത്രം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അന്നേരമാണ് ചക്ക കുറച്ചേ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് പഴവും കൂടി എടുത്തത്. അപ്പോൾ നമുക്ക് ഈ ചക്കയും പഴവും കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. അതിനകത്തോട്ട് രണ്ട് ഏലക്കായും കൂടി കുരു തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനകത്തോട്ട് അരച്ചെടുത്തതിനകത്തോടെ ഞാൻ കുറച്ച് ഉരുക്കിയ ശർക്കരയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊന്നും ഇവിടെ നടിച്ചിട്ട് എടുക്കാം. ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കി തേങ്ങയും തേങ്ങ അരിഞ്ഞു വെച്ചതും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരയും അരിപ്പൊടിയൊക്കെ ഒരു നമ്മുടെ ആ പരുവത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ചിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങാക്കൊത്ത് ചിലർ നെയ്യിൽ വറുത്തിടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെനിക്ക് നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ വെറുതെ അങ്ങ് ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇളക്കിയപ്പോൾ കുറച്ചൊന്ന് ലൂസാണ്, അതുകൊണ്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് ഞാൻ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് കിട്ടാം, നമുക്ക് ഇലയിൽ വാരി വെക്കേണ്ട ഒരു പരുവത്തിന്. അത് ഞാനൊന്ന് അടച്ച് വെക്കണം, ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇല കഴുകി എടുത്തിട്ട് വരാം. ഇല ഞാൻ പറിച്ച് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട് നമുക്ക് കുറച്ച് മാവ് വെച്ച് കൊടുക്കാം. ആദ്യം നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് നടുക്കോട്ട് വെച്ചിട്ട് മടക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് മാവ് വെച്ച് മടക്കിയെടുക്കാം. ഇലയുടെ തുമ്പ് കൊണ്ടുവന്ന് ഞാൻ ഒന്ന് കുത്തി അതിനകത്തോട്ട് വെക്കുകയാണ്. അന്നേരം അത് ഊരി പോകത്തില്ല, അങ്ങനെ ഇരുന്നോളൂ. ആ രീതി നമുക്ക് എല്ലാം ഇലയിൽ വെച്ച് എടുക്കാം, മടക്കിയെടുക്കാം. അപ്പോൾ മധുരം വേണമെങ്കിൽ നോക്കിയിട്ട് ഇടയ്ക്ക് കുഴയ്ക്കുന്ന സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം മധുരം വേണമെന്നുണ്ടെങ്കിൽ. ഞാനിതെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി കൂട്ടത്തിനെ തൊട്ട് വെച്ച് വെള്ളമൊഴിച്ച് ആവി കയറ്റിയെടുക്കാം. അപ്പം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക, എല്ലാവർക്കും അറിയാമെന്നറിയാം, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ അറിയാവുന്ന നമ്മുടെ നാടൻ റെസിപ്പിയാണ്. അപ്പം നമ്മുടെ തെരളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക് യു, ബൈ.